Season 2ചിരിയുടെ ചരിത്രത്തിന് പുതിയ താളുകൾ സമ്മാനിച്ച വേദി. ഇന്നത്തെ കാഴ്ചകളുമായി ഈ ഒരു അധ്യായം ഞങ്ങൾ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് പ്രേക്ഷക മനസ്സുകളിൽ ചന്ദനമഴ പെയ്യിച്ച ഒരു അഭിനേതാവാണ്. ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, പ്ലീസ് വെൽക്കം ദ അർജുൻ ഓഫ് ചന്ദനമഴ, സുബ്രഹ്മണ്യൻ ഗോപാലകൃഷ്ണൻ. ഏഷ്യാനെറ്റിലെ ഇത്രയും ടെലികാസ്റ്റ് ചെയ്ത സീരിയലുകൾ ഇന്നും ജനഹൃദയങ്ങളിൽ, അത്രയും നാള് പോയത്, എത്രയോ വർഷങ്ങൾ ആ സീരിയലിന് വേണ്ടി ശരിക്കും ആ കഥാപാത്രം ചന്ദനമഴ മറക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും ആ റോള് അല്ലേ. ശരിക്കും ഇതിനു മുമ്പ് തമിഴിൽ ശരിക്കും ഒരുപാട് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു, നമുക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കാം. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ ജോലി ചെയ്ത ആളാണ്, സിനിമ ചെയ്യാൻ വേണ്ടി. പിന്നെ പ്രണയത്തിന്റെ വഴിക്ക് അഭിനയിക്കാൻ വന്നതാണ്. പ്രണയത്തിന്റെ വഴിക്ക്, പ്രണയമായതുകൊണ്ട് അവളുടെ വീട്ടിൽ കല്യാണം കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു. നല്ല ഡോക്ടർ എഞ്ചിനീയറെ നോക്കി ഞങ്ങൾ കല്യാണം കെട്ടി തരാൻ പോകുന്നു. നീയൊക്കെ മാറിപ്പോയിക്കൊണ്ടുള്ള വഴിക്കായി പോയി. അപ്പോൾ എനിക്ക്, ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടിയാണ്, ഞാൻ തമിഴിൽ കുറേ ഡബ്ബിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴിക്ക് ഞാൻ സീരിയൽ ചെയ്തപ്പോൾ എന്നെ ആ സീരിയലിൽ ഒരു കഥാപാത്രമുണ്ട്, അത് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നെ വിളിച്ചിരുന്നു. അതിൻ്റെ മുന്നിൽ ഞാൻ ഒരു സിനിമയിൽ ഹീറോ ആയിട്ടും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എനിക്ക് സിനിമയൊക്കെ വന്നപ്പോൾ നല്ല സിനിമ ചെയ്യണം അല്ലെങ്കിൽ വേണ്ടാന്നുള്ള ബുദ്ധിക്കായി പോയി. ഞാൻ സിനിമയെ വേണ്ടാന്ന് ഞാൻ നിർത്തി. അപ്പോൾ നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്ത് സിനിമയൊക്കെ പഠിച്ച് നമുക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് എനിക്ക്, എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കാനുള്ള ബുദ്ധിയാണ്. ലവ് മാരേജ് ആണോ എന്റെ മാരേജ്? എന്റെ സുഹൃത്തിന്റെ അനിയത്തിയാണ്. ഇപ്പോഴും ഭാര്യ കൂടെ ഉണ്ട് അല്ലേ? ഭാര്യ കൂടെ ഞാൻ ഉണ്ടെന്നാണോ അല്ല എന്നോടൊപ്പം ഉണ്ടെന്നാണോ? ഇവിടെ കേരളത്തിലുണ്ടോ അതെ തമിഴ്നാട്ടിലാണോ എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണോ? ഞങ്ങൾ ഫ്രണ്ടിന്റെ സിസ്റ്ററാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഫ്രണ്ടിന് എതിർപ്പുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ഒരു ആരും എതിർത്തില്ല. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട 11th ശ്രീ ബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. സംഗീതവും പ്രണയവും ഹാസ്യവും ഒക്കെ നിറച്ചുകൊണ്ട് മ്യൂസിക്കൽ ലവ് സ്റ്റോറിയുമായി ഓൺ സ്റ്റേജ് എത്തുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ മച്ച് അവേറ്റഡ് ടീം ചിരിക്കുടുക്ക. ദീപം 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 ദീപം. എന്തുവാടാ കാണിക്കുന്നത് നീ? എടാ, ഇത് നമ്മുടെ അണ്ണന്റെ വീടല്ലേ? അതെ, അണ്ണന്റെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടല്ലേ? അതെ. അണ്ണന്റെ അച്ഛനും അമ്മയും കൂടെ പുറത്തു പോയിരിക്കുക, അവര് വരുമ്പോ നമ്മൾ ഈ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് കാണുമ്പോ ഒരു സന്തോഷം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അമ്മ വന്ന് കേറുമ്പോ അമ്മ ചൊല്ലുന്ന ആ നാമം കൂടി നമുക്കൊന്ന് ചൊല്ലിയാലോ, അപ്പൊ അണ്ണന്റെ അമ്മയ്ക്ക് സന്തോഷമാവും. ശരി, ഇരി. കരുണാതൻ കാതലേ കൈതൊഴാ, സ്നേഹക്കടലേ എൻ ദൈവമേ കൈതൊഴാ,
മഹിമാതൻ കോവിലേ കൈതൊഴാ, തൊഴാം മഹിതൻ വെളിച്ചമേ കൈതൊഴാ, ഞങ്ങൾ കരുളേണം മാപ്പു നീശ്വരാ. അമ്മ അച്ഛനൊന്നും ഇല്ലാത്തോണ്ടാ ഞങ്ങള് വിളക്ക് കത്തിച്ചത്. ജന്മനാ ഞങ്ങള് ഗുണ്ടകളാണെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ ഭക്തി ഉണ്ടമ്മേ. ഓ ഒരു ഭക്തി. എടാ നിങ്ങൾ ആദ്യം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യ്. വെട്ടും കുത്തുമായിട്ട് നടക്കുന്ന നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന ഒരു ദൈവവും കേൾക്കില്ല. അച്ഛാ ജീവിക്കണമെങ്കിൽ കുറച്ച് പണം വേണം. അച്ഛന് കുറച്ച് തന്നെ സഹായിക്കാൻ പറ്റൂ? എടാ ജീവിക്കണമെങ്കിൽ പണമല്ല, ബുദ്ധി ഉണ്ടെങ്കിലും ജീവിക്കാം. അച്ഛൻ്റെ ഉള്ളതല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റൂ. നിങ്ങളോ എന്തായാലും തല്ലിപ്പൊളികളായി. എന്റെ കൊച്ചിനെങ്കിലും നന്നാവാൻ അനുവദിച്ചൂടെ. ഈ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഉപ്പും ചോറിന്റെ നന്ദി കാണിക്കടാ. ഉപ്പും ചോറിന്റെ നന്ദി ആയി കാണിക്കുന്നത്. ഇനി കുറച്ച് ഇറച്ചിക്കറികളെ കൂട്ടി തന്നു നോക്ക്. അപ്പ കാണിക്കാൻ വലിയ നന്ദി. ഇന്നിറങ്ങിക്കോളാം എല്ലാരും ഇവിടുന്ന്. അങ്ങനെ പറയരുത്. ഇപ്പൊ 16 വർഷമായി ഞങ്ങൾ അണ്ണന്റെ കൂടെ ചങ്കും കരളുമായിട്ട് കൂടിയിട്ട്. അണ്ണം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. എടാ അതെ നമ്മുടെ അണ്ണം വരുന്നു. ഓ അണ്ണൻ എന്തിനാണ് ഈ ആവശ്യമില്ലാത്തോടത്ത് ഈ വാളെടുത്ത് വെച്ചത്? എടാ പൊട്ടാ, എടാ ഇവിടുന്നൊക്കെ വാള് വലിച്ചു ഊരുമ്പോ ഒരു സ്റ്റൈൽ ഉണ്ടാകും, അതിനു വേണ്ടി ചെയ്തതാ. അണ്ണൻ ആ മണിയം മുതലാളിയുടെ ഫാക്ടറിയിൽ ബോംബെറിയാൻ പോയിട്ടുണ്ടായി. ഓ ഒന്നും പറയണ്ട, ഞാൻ ബോംബെറിയാൻ വേണ്ടി ബോംബിനകത്ത് ടൈമും സെറ്റ് ചെയ്ത് ഫാക്ടറി ചെന്നപ്പോ ഫാക്ടറി പൂട്ടിയിട്ടിരിക്കുന്നു. എന്നിട്ട് ബോംബെറിയാൻ പറ്റിയില്ലല്ലോ. പിന്നെ ആ ബോംബ് ഞാൻ എന്റെ അണ്ടർവറിന്റെ പോക്കറ്റിട്ടുണ്ട്. ഞാനിങ്ങി പോന്നു. അയ്യോ അണ്ണാ, അണ്ണ എന്തിന് പണിയാണ് കാണിച്ചത്? ബോംബിന് ടൈം സെറ്റ് ചെയ്തിരിക്കല്ലേ, അതിപ്പൊ പൊട്ടത്തില്ലയോ? പൊട്ടുന്നെങ്കിൽ പൊട്ടിട്ടാ, നമ്മുടെ വേറെ സ്റ്റോക്ക് ഇല്ലേ. അണ്ണാ അത് പൊട്ടിത്തെറിച്ച അണ്ണന്റെ വൃക്കയൊക്കെ തെറിച്ചു പോവും. ആണോ? നീയൊക്കെ പറഞ്ഞത് കാര്യമോ? അല്ലെങ്കി ഇപ്പൊ എന്റെ ഒരു വൃക്ക വേസ്റ്റ് ആയി പോയേനെ. ആ എക്സ്ക്യൂസ് മീ. യെസ്. ഇപ്പോൾ ആരാ ഒരു സാധനം എടുത്ത് വെളിയിലോട്ട് എറിഞ്ഞത്? ഞാനാണ്. എന്താ കാര്യം? മനസ്സമാധാനായിട്ടൊന്നും മുള്ളാനും സമ്മതിക്കില്ലടാ. ഓഹോ, അപ്പൊ ബോംബ് ചെന്ന് വീണത് കോതമംഗലത്താണല്ലേ. പൊട്ടിച്ചാളങ്ങ് പോയമ്മേ, വിളിക്കണോ? വേണ്ട. ഡാ നീ ആ ജംഗ്ഷനിലോട്ടൊന്ന് പോയേ. നമ്മുടെ കോട്ടയത്തെ രാഘവമാമന്റെ മോളെ അവിടെ വന്ന് നിക്കുന്നുണ്ട്. വെക്കേഷൻ അല്ലേ, കുറച്ച് ദിവസം ഇവിടെ നിക്കാൻ വരിക. നീ പോയി ഒന്ന് കൂട്ടിട്ട് വാ. അമ്മ എന്നെ കൊണ്ടൊന്നും വയ്യ. ഓ ദൈവമേ, ഇങ്ങനെടുത്തനാണല്ലോ എന്റെ വയറ്റി വന്ന് പിറന്നത്. ദേ മനുഷ്യ, അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. നീ ഞങ്ങൾ പറയുന്ന കേട്ട് ജീവിക്കില്ല അല്ലേ? ഇല്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. ഇനി ഏത് തന്തയും തള്ളയും പറഞ്ഞാലും. എന്ത് പറഞ്ഞടാ? വേണ്ടായിരുന്നു. 30 വർഷം മുമ്പ് ചിന്തിക്കണായിരുന്നു. ഓ നിങ്ങൾക്ക് ഇപ്പൊ എന്താ കുഴപ്പം? അവളെ പോയി വിളിച്ചോണ്ട് വരണം. അല്ലെ ഞാൻ തന്നെ പോണമെന്നില്ലല്ലോ. ഞാൻ ആ സുരേഷിനെ വിളിക്കാം. ഹലോ സുരേഷേ, നീ ഒരു കാര്യം ചെയ്, എമർജൻസി ആയിട്ട് പെട്ടെന്ന് ഇവിടെ വരവാ. ഓക്കെ, മതിയല്ലോ, അവൻ പോയി അവളെ കൂട്ടിക്കൊണ്ടു വന്നോളൂ. സമാധാനം ആയല്ലോ. ആ അണ്ണ ഞാനെത്തി. ദാ അണ്ണൻ പറഞ്ഞ സാധനം. ഇതെന്താ? അണ്ണനല്ലേ പറഞ്ഞു എമർജൻസി ആയിട്ട് വരാൻ. അയ്യോ അണ്ണോ, കണ്ണിലിരുട്ട് കയറിയണ്ണ. അയ്യോ അണ്ണോ, കണ്ണിലിരുട്ട് കയറിയണ്ണ. ആ അത് സാറവല്ലടാ, കയ്യിൽ എമർജൻസി ലൈറ്റിൽ ഇരിക്കുന്നേ. കത്തിച്ച് പിടിച്ച് നേരെ വിട്ടോ. അമ്മായി, അമ്മാവാ, അനിയണ്ണോട്ട്. ഇതാരൊക്കെയാ? ഞങ്ങൾ പൂച്ച അനിയണ്ണന്റെ സ്റ്റാഫുകളാ. ഞാൻ ഒട്ടകം മനു. ഞാൻ ഓന്ത് ചന്തു. ഞാൻ കരടി സുഭാഷ്. എന്താ മോളോ നോക്കുന്നത്? അല്ല ഞാൻ വന്നത് കാഴ്ച ബംഗ്ലാവിലേക്ക് ആണോ എന്ന് നോക്കിയതാ. വാ മോളെ, അകത്തോട്ട് പോ. കുഞ്ഞണ്ണ, ഇത് എന്തൊരു വലിയ മീശയാ. നീ മാറി, നീ മാറി, മാറി, മാറി. കുഞ്ഞണ്ണ, അല്ലന്നാ ഞാൻ അങ്ങനെയല്ല കുഞ്ഞുനാളോട്ട് വിളിച്ചോണ്ടിരുന്നേ. ഇപ്പൊ ഞാൻ ആ പഴയ കുഞ്ഞണ്ണനല്ല, പൂച്ചനിയാ. പൂച്ചനി അണ്ണന് ദേഷ്യം വന്നാലേ അണ്ണ മാന്തും. അണ്ണൻ ഞൊട്ടും. നിങ്ങൾക്കൊരു കാര്യമല്ലോ, ഈ നിൽക്കുന്ന പൂച്ചാനിയണ്ണനെ കാക്കത്തോല ഉണ്ട, പേടിച്ച് വെറച്ചോടും. ആരോടും പറയരുത്. ഞാൻ ഇവളും കുട്ടിക്കാലത്ത് ഈ വീടിന്റെ തിണക്കിരുന്ന് പാലും വെള്ളവും പാപ്പവും തിന്നോണ്ടിരുന്ന സമയത്ത് പാപ്പോ ബിക്കറ്റ്, ആ സമയത്ത് ഒരു കാക്ക വന്ന് പാപ്പത്തിനിട്ട് കൊത്തി. ഞാൻ തിരിച്ച് കാക്കക്കിട്ട് കൊത്തി. തിരിച്ച് കാക്ക ചന്നാ പിന്നെ തലയ്ക്ക് കൊത്തി.
അന്ന് മുതൽ എനിക്ക് കാക്കയും കാക്കത്തൂലും ഭയങ്കര പേടിയാ. ആരോടും പറയല്ലേ. അതുകൊണ്ടാണല്ലേ ബഷീർ കാക്കയെടുത്ത് പോലും മിണ്ടാത്തത്. എക്സാക്ട്ലി. എന്തുവണ്ണ നമ്മളൊന്നും അറിയാത്തൊരു രഹസ്യം. അതൊന്നും ഇല്ലടാ, ഒരു പാപ്പം കാക്ക കൊണ്ടുപോയി കേസ് പറഞ്ഞത്. ഒന്നുമില്ല, കേറി പോടിയകത്ത്. കുഞ്ഞണ്ണാ, കുഞ്ഞണ്ണന് ഓർമ്മയുണ്ടോ? എന്താന്ന്, പണ്ട് അല്ലിമലർ കാവൽ പൂരത്തിന് പോയപ്പം ഞാൻ കുഞ്ഞണ്ണന്റെ തോളത്തിരുന്നാ പോയത്. ചുമ്മാ അല്ല, അണ്ണന്റെ ചെവിയിൽ ഒരു പാട്. എന്താന്നടാ, അന്ന് ഈ പെണ്ണന്റെ തോളത്തിരുന്ന് ചെവി അടിക്കുവായിരുന്നല്ലേ. അന്ന് അണ്ണൻ നമുക്ക് രണ്ടുപേർക്കും കൂടി ഐസ്ക്രീം മേടിച്ചപ്പം അണ്ണന്റെ ഐസ്ക്രീം ഞാൻ തിന്നതുകൊണ്ട് അവിടുത്തെ ചെമ്മണ്ണിൽ കിടന്ന് ഉരുണ്ട് നിലവിളിച്ചത് ഓർമ്മയുണ്ടോ? കൊള്ളാം. നോക്കിക്കോ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ ഗൗരവെല്ലാം മാറ്റി ഈ കൊമ്പം മീശയും കട്ടേത് എന്റെ പഴയ കുഞ്ഞണ്ണനാക്കിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. ഉറപ്പാണോ? ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചക്ക് കത്തിച്ചിട്ടേ ജഗന്നാഥനെയും മണ്ണ് വിട്ടു പോകൂ. ശംഭോ മഹാദേവ. ചുമ്മാ എന്താ അണ്ണനൊരു കള്ള ചിരി? അത് പിന്നെ, ഞാനും അവളും കൊച്ചുനാള് മുതലേ കണ്ണാരം പൊത്തി കളിച്ചും മണ്ണപ്പം ചുട്ടു കളിച്ചൊക്കെ ഒരുപാട് ഓടി നടന്നിട്ടുള്ളതല്ലേ. അതിന്റെയൊക്കെ ഒരു ഓർമ്മയായിരിക്കും അവക്ക്. കണ്ണാടം പൊത്തിക്കളിക്കാം, മണ്ണപ്പം ചുട്ടു വിളമ്പാം, ചക്കര മാവിൻ ചോട്ടിൽ കൊത്തൻ കല്ലാടാമെന്നും. ആര് വശീകരിക്കാൻ വന്നാലും ഞാൻ നിന്നു കൊടുക്കത്തില്ല. നല്ല കുട്ടിയാണ്, ഇന്ന് അമ്പലത്തിൽ വരണം. ഹരിചന്ദന മലരിലെ മധുവാം ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം. ഇവിടെ അടുത്ത് എവിടെ ഉണ്ട് അമ്പലം? എന്താണ് വിഗ്രഹം അടിച്ചു മാറ്റാനോ? അയ്യോ അതൊന്നും അല്ല, ചുമ്മാ പരിസരത്തൊക്കെ പോയി ഇച്ചിരി കാറ്റ് കൊള്ളാന്ന് വെച്ചു. അണ്ണാ ഒരു ഫുള്ളിരിപ്പുണ്ടണ്ണ, ഒഴിച്ചാലാ? ആ ഒഴിക്ക് ഒഴിക്ക് ഒഴിക്ക്. അമ്മാ അണ്ണാ ഒരു പേപ്പർ എടുത്തൊന്ന് വായിച്ച. എന്താന്ന്? ഇന്ന് കണ്ണു കുളിക്കരുത്. ഇങ്ങോട്ട് എറ ഇന്ന് കള്ളു കുടിക്കരുത് കേട്ടോ. ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം. എന്താണ്ണാ ഒരു കാര്യം ചെയ്യ്, എനിക്കിന്ന് മദ്യം വേണ്ട. അല്ല, മദ്യപിച്ചു കഴിഞ്ഞാൽ കരള് കേടാകും. അണ്ണാ വർഷങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്നല്ലേ അണ്ണ കുടിക്കുന്നത്. അണ്ണൻ ഇന്നാണ് പറഞ്ഞ കരള് നശിക്കുമെന്ന്. എന്നാലും വേണ്ട. അതൊന്നും അല്ല, അണ്ണൻ ആ പെണ്ണിനോടുള്ള പ്രേമേ അണ്ണന്റെ മനസ്സിൽ നാമ്പെടുത്തു തുടങ്ങി. ഓടാ അവിടുന്ന്. അല്ലെങ്കി ഇപ്പൊ അങ്ങനെ ആയാലെന്താ കുഴപ്പം? നല്ല കീടിലും നല്ല കുട്ടിയല്ലേ അണ്ണ. ആണോ? നീയൊക്കെ പോയിക്കെ, ആണെങ്കി അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ക്കരയോടും കൂടവ ചുറ്റിയിരിക്കുന്നു ചന്ദനത്തോടു കൂടി ചാർത്തി നാഗപണത്തിരുമുടിയിൽ. അങ്ങനെ മല്ലികയുടെ സാന്നിധ്യം പൂച്ചാനിയിൽ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. അവനറിയാതെ അവന്റെ ഉള്ളിലും പ്രേമത്തിന്റെ മുട്ടുകൾ തളിരിട്ടു തുടങ്ങി. മല്ലികയോടുള്ള അഗാധമായ പ്രേമത്താൽ അവൻ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലുമായി മാറിക്കഴിഞ്ഞു. ദേശങ്ങൾ ജന്മങ്ങൾ ദേശം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണ് ഈ ജീവിതവേഷം. അണ്ണാ അണ്ണാ പൂച്ച അനിയണ്ണ. എന്താ അനിയണ്ണൻ അവിടെ? അനിയണ്ണനെ വിളിക്ക്. ആ കാലമാണെന്ന് എവിടെ പോയി കിടക്കുന്നത്? ഞാനടാ പൂച്ച അനി. അണ്ണാ എന്താണ്? ഞാൻ ആ പഴയ പരിപാടി എല്ലാം നിർത്തിട്ട് ഒന്ന് നന്നാവാൻ തീരുമാനിച്ചു. ഒരു കുടുംബമൊക്കെ വേണ്ടേ? ഓഹോ, അപ്പൊ അവളെ വല വീഴ്ത്തി അല്ലേ? അണ്ണന് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ? അയ്യോ അത് പറഞ്ഞില്ല, അത് പറയാനൊരു നാണം. ഈ പ്രായത്തിലൊക്കെ ചെന്ന് ഞാൻ എങ്ങനെയാണ് അവളോട് ഇത് പറയുന്നത്? അതുമല്ല, എനിക്കത് ശീലമില്ല. അണ്ണാ ഇതൊക്കെ എല്ലാവരും ശീലിച്ചിട്ടാണോ ജനിക്കുന്നത്? പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ അത് ആ സമയത്ത് തന്നെ ചെന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ പെണ്ണ് അടുത്തവനെ കാണുമ്പോൾ ചാടും. എന്റെ അണ്ണന് വേണ്ടി പ്രേമം എന്താണെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാടാ അത്? കേറി വായിങ്ങോട്ട്. നമസ്കാരം, എന്റെ പേര് പ്രേംലാൽ.
ഇതെന്റെ അരുമ ശിഷ്യൻ പ്രേംജിത്ത്. പറയൂ, ആർക്കാണ് ഇവിടെ പ്രേമിക്കാൻ മുട്ടി നിൽക്കുന്നത്? എനിക്കാണ്. അയ്യോ സോറി, ഞാൻ തോറ്റു. അതെന്ത്? ഈ മോന്ത കണ്ട ആര് പ്രേമിക്കാന്? കാശ് എത്ര വേണമെങ്കിലും ചെലവാക്കാം, പെട്ടെന്ന് പെണ്ണിനെ പ്രേമിക്കാൻ തോന്ന ഒന്ന് രണ്ട് പൊടിക്കൈകളൊന്ന് പറഞ്ഞുകൊടു. ദാ കണ്ടില്ലേ മെസ്സേജ് വന്നത്? ഇന്ന് രാവിലെ മുതൽ ആശാന്റെ മൊബൈലില് ഐ ലവ് യു ഉമ്മ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജിന്റെ ബഹളമാ. ദാ ഇത് എന്റെ ഫോണല്ല, എന്റെ ഫോണിൽ ബാറ്ററി ചാർജ് തീർന്നതുകൊണ്ട് ഭാര്യയുടെ ഫോൺ എടുത്തോണ്ട് വന്നതാ. പെണ്ണിന്റെ വണ്ണം എത്ര, പൊക്കോ എത്ര? ഇമാരെന്താ പെണ്ണിന് ശവപ്പുട്ടി പണിയാ വന്നാണോ? പൊക്കവും വണ്ണവും ഒക്കെ ചോദിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിന്റെ പ്രേമം പിടിച്ചു പറ്റാൻ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ഫോൺ ചാർജ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ അവർക്ക് നമ്മളോട് അടുപ്പം തോന്നും. നമ്മള് കാശ് മുടക്കി ചെയ്യണം. നമ്മള് കാശ് മുടക്കി ചെയ്യണ്ട. പിന്നെ നമ്മളിപ്പോ ചെയ്തു തരാം പൊന്നു എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്താ മതി. എന്നിട്ട് എന്നിട്ടൊരു അരമണിക്കൂർ കഴിയണം. ഈ അരമണിക്കൂർ കൊണ്ട് നമ്മളെ പോലെ ഒരു അഞ്ച് കോന്തന്മാരെ അവള് വിളിക്കും. എന്നിട്ട് എല്ലാരോടത്തും പറയും ഫോൺ ചാർജ് ചെയ്യാൻ. ഓ, ഇതിലേതെങ്കിലും ഒരു കോന്തം ചാർജ് ചെയ്തിരിക്കും. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വിളിച്ചു ചോദിക്കണം, പൊന്നു സേ, ഞാൻ ഫോൺ ചാർജ് ചെയ്തായിരുന്നു, കിട്ടിയായിരുന്നോ? അപ്പൊ അവള് പറയും കിട്ടിയെന്ന്. അവള് മറ്റു കാമുകന്മാരോട് പറഞ്ഞ കാര്യം നമ്മളോട് പറയില്ല. അവള് കരുതും നമ്മളാണ് ചാർജ് ചെയ്തതെന്ന്. അങ്ങനെ ആ ക്രെഡിറ്റ് നമ്മൾ അക്കൗണ്ടിൽ തന്നെ വന്ന് കിടക്കും. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്തുമാത്രം പെമ്പിള്ളേർ എന്റെ പിറകെ വന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കായിരുന്നു, അതോടെ പെമ്പിള്ളേർ പുറകെ വരുന്ന അങ്ങ് നിന്നേനെ. അണ്ണാ അണ്ണാ, കൊട്ടേഷൻ, അണ്ണന് കൊട്ടേഷൻ. എനിക്കോ? ആര്? കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ ബാറിലിട്ടൊരുത്തിനെ കുത്തിയില്ലേ, അവന്റെ ചേട്ടൻ തിരുവള്ളൂർ മരുനായക മന്നാടിയ ഗുരു രംഗ റാവു. ഇതൊന്നും എന്നോടല്ല നീ അപേക്ഷിക്കേണ്ടത്, തിരുവള്ളുവർ മരുന്നായക മന്നാടിയ ഗുരുരംഗ റാവു എന്ന എന്റെ ബോസിന്റെ അടുത്ത് അപേക്ഷിക്കും. ചെലപ്പോ നിനക്ക് മാപ്പ് തന്നേക്കും. വണ്ടി ഇങ്ങോട്ട് വിളിക്ക്. വണ്ടിയിലുണ്ടോ അദ്ദേഹം? ഇവിടെ ഉണ്ട്. കാണിച്ചു തരാം ഞാൻ. തോക്കെടുക്കരുത്, എന്നെ ഒന്നും ചെയ്യരുത്. അവന് എന്തെങ്കിലും സംഭവിച്ച ഞാൻ ഒരു വര കൂടി വരും. നീ പൊട്ടനെ കണ്ടല്ലോ. കണ്ടു. എങ്ങനെയുണ്ട്? കൊള്ളാം. തെങ്ങിന്റെ ചവിട്ടി പേട്ടു തേങ്ങ കിടക്കുന്ന പോലുണ്ട്. തൽക്കാലം ഞാൻ പോകുന്നു, വണ്ടി അണ്ണാ. ഈ മല്ലിക വരുന്നു, ഇനി ഇപ്പൊ വെച്ച് താമസിപ്പിക്കണ്ട. സാറ് പഠിപ്പിച്ചതുപോലെ ഇഷ്ടമാണെന്ന് ചെന്നങ്ങോട്ട് പറഞ്ഞേരെ. കളഹംസം നീന്തും രാവിൽ, കനവൊന്നായി തീരും നാളിൽ. ഹലോ, ഏ നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ടോ? നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് ഞാനല്ലേ പറയുന്നത്. നീ വിഷമിക്കല്ലേ, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. തനനാ മല്ലിക. കുഞ്ഞണ്ണ എനിക്കൊരു കാര്യം. കുഞ്ഞണ്ണ എനിക്കൊരു സഹായം ചെയ്യണം. എന്താ? എനിക്കൊരാളെ ഇഷ്ട. നാളെ അവന്റെ പപ്പ അവനും കൊണ്ട് യു കെയിലേക്ക് പോവും. അതിനു മുമ്പ് ഞങ്ങളുടെ രജിസ്റ്റർ മാര്യേജ് നടത്തണം എന്ന് അവൻ പറയുന്നത്. കുഞ്ഞണ്ണൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അവൻ യു കെ പോയി വന്നാൽ ഉടനെ ഞങ്ങളുടെ കല്യാണം ഉണ്ടാവും. കുഞ്ഞണ്ണന് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ അല്ലേ? ഹായ് മല്ലു. മല്ലിക, എന്താ എന്താ നമ്മുടെ പ്ലാൻ? പ്ലീസ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മല്ലിക. എനിക്കൊന്നും വല്ലാത്ത ടെൻഷൻ പോലെ. നീ വിഷമിക്കല്ലേ, കുഞ്ഞണ്ണ ശരിയാക്കി തരും. കുഞ്ഞണ്ണ എന്തോ? ഹായ് എങ്കിൽ, ഐ ആം ഷാരോൺ. ഓ ആയിക്കോട്ടെ സംസാരിക്കും. ഈ പ്രണയം തുടങ്ങിട്ട് എത്ര നാളായി? ഓ രണ്ടു വർഷമായി തുടങ്ങിട്ട്. അനിയണ്ണ ഇവനാണല്ലേ അവളുടെ കാമുകൻ. അണ്ണന് വേണ്ടി ഇവനെ കൊന്നിട്ടാണെങ്കിലും ജയിലിൽ കയറാൻ ഞാൻ തയ്യാറാണ്. അണ്ണ അണ്ണന്റെ പെണ്ണിനെ കൊണ്ട് ഇവന് ഇവിടുന്ന് കടക്കാൻ ശ്രമിച്ചോണ്ടല്ലോ, കൊന്നുകളെ ഞാൻ ഇവനെ. അത് പിന്നെ അവന്മാരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത. അല്ല ഞാൻ പറയാം, ഞങ്ങളുടെ പൂച്ചാനിയണന്റെ പെണ്ണാ നീ. പൂച്ചാനിയണനെ ചതിച്ച് നീ ഒരു ഊക്കയില് പോകത്തില്ല. നിനക്കറിയോ അണ്ണൻ കള്ളുകൂടി നിർത്തിയത് നിനക്ക് വേണ്ടിയാ? അണ്ണൻ രണ്ടു നേരം കുളിച്ചു തുടങ്ങിയത് നിനക്ക് വേണ്ടിയാ? അണ്ണൻ തുമ്പ് വെട്ടിയത് നിനക്ക് വേണ്ടിയാ? മീശയുടെ നീ ഞങ്ങൾക്ക് മല്ലിയല്ല, ഞങ്ങളെ പൂച്ചാനിയണന്റെ ഉണക്കമീൻ. ആ ഉണക്കമീൻ തട്ടിക്കൊണ്ടു പോവാൻ ഒരു യു കെ കാരനെ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ. പിന്നെ അമ്പലത്തിൽ വരാൻ പറഞ്ഞതോ? അമ്പലത്തിൽ വരുന്നവരൊക്കെ പ്രേമിക്കാൻ പറ്റുമോ?
പിന്നെ കള്ളുകൂടി നിർത്താൻ പറഞ്ഞത്? നന്നായിക്കോട്ടെ എന്ന് കരുതി. സിഗരറ്റ് വലി നിർത്താൻ പറഞ്ഞത് എന്തിനാ? അകത്ത് കിടന്ന് ഉറങ്ങണ്ടേ? എന്തൊരു ചുമയായിരുന്നു. അപ്പൊ ഗുണ്ടായസം നിർത്താൻ പറഞ്ഞത്? നല്ലവന്റെയും തല്ലുകൊണ്ട് ചാവണ്ടെന്ന് കരുതി. അപ്പൊ എന്നോട് ഈ അടുപ്പം കാണിച്ചതെല്ലാം വെറുതെ ആയിരുന്നല്ലേ? ഒന്ന് അടുപ്പത്തോടെ സംസാരിച്ചാലോ, കൂടെ ഇരുന്നാലോ? പ്രേമാണെന്ന് കുഞ്ഞണ്ണനോട് ആരാ പറഞ്ഞു? ഇപ്പന്നെ പട്ടികളാ പറഞ്ഞു. മതി, ചൈതന്യ സേവനങ്ങൾക്ക് എല്ലാം നന്ദിയുണ്ട്. ഇനി ഞങ്ങൾ തീരുമാനിച്ചോളാം എങ്ങനെ ജീവിക്കണമെന്ന്. വാഷാരോൺ നിക്കടാ അവിടെ. മനസ്സിലാക്കി തരാം. ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ പെണ്ണുങ്ങളെ പരിചയപ്പെട്ട് അവരുടെ നമ്പർ വാങ്ങി അവരെ പ്രണയിച്ച് യു കെയിലും ന്യൂയോർക്കിലും അമേരിക്കയിലും കാനഡയിലേക്കാ ജോലി എന്നൊക്കെ പറഞ്ഞ് അവരെ വിവാഹം കഴിഞ്ഞ് മുങ്ങുന്ന വിവാഹ തട്ടിപ്പ് വീരനാണിവൻ. എത്രാമത്തെ കല്യാണമാണത്? എട്ടാമത്തെ. നോ, സജികുട്ടൻ ഫ്രം ഉച്ചക്കട. അങ്ങനെ വിളിച്ചാ മതി. ഇവനെ ഞങ്ങൾക്ക് വിട്ടു തന്നാരേ. ഇവന്റെ കാര്യം ഞങ്ങളേറ്റ്. ഇവനെ ഞങ്ങൾ തല്ലിക്കൊല്ലും. അവനെ പിടിച്ച് ഏതെങ്കിലും കൊണ്ട് ഏൽപ്പിക്ക. കുഞ്ഞന്നാ, ഈ ലോകത്തെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരു വലിയ പെണ്ണായി ഞാനെന്നായിരുന്നു ഇതുവരെ എന്റെ വിചാരം. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, നല്ല മനസ്സ് കാണാൻ എനിക്ക് കഴിയില്ലായിരുന്നു എന്ന്. ഓ, അത് സാരമില്ല. സത്യം പറഞ്ഞാ ഞാൻ നന്ദി പറയേണ്ടത് നിന്നോടാ. എന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതത്തിൽ ഇത്തിരി അടുക്കും ചിട്ടയൊക്കെ വന്നു തുടങ്ങിയത് നിന്നോട് ഇഷ്ടം തോന്നിയതിന് ശേഷമാ. അതിനുശേഷമാ ഞാൻ സത്യത്തിൽ നന്നായത് എന്ന് തന്നെ പറയാം. പിന്നെ ഈ സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അത് മനസ്സറിഞ്ഞ് നൽകേണ്ടതല്ലേ. അതിനുള്ള യോഗ്യത എന്തായാലും എനിക്കില്ല. നീ വിഷമിക്കണ്ട. എന്തായാലും അവന്റെ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഇതിലും നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം ഞാൻ നടത്തി തരും. ഇത് പറയുന്നതേ പൂച്ചേനയല്ല, നിന്റെ പഴയ കുഞ്ഞണ്ണനാ. തിരുവനന്തപുരത്തു നിന്ന് ശേഖരൻ മുതലാളിയുടെ പുതിയ കൊട്ടേഷൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ എന്താ പറയേണ്ടത്? എന്ത് പറയാനാ, ഞാനൊന്നും നന്നായിട്ട് വലിയ പ്രയോജനമില്ല. കണ്ടില്ലേ, ആർക്കും വേണ്ട. നമുക്ക് ആ പഴയ ചട്ടമ്പി ബാനർ തന്നെ നല്ലത്. നീ വരാന്ന് പറ. എവിടെ ടൂൾസ്? വണ്ടി എടുക്കണ അങ്ങോട്ട്. അമ്മേ, എന്തു പറ്റുന്നു? ഒന്നുമില്ല. ഇനി ആ പഴയ പണിക്ക് പോയാ കുന്നുകളയും. എന്റെ മനസ്സിൽ മുറിവുണങ്ങുന്നതുവരെ എനിക്ക് വേണ്ടി ഒന്ന് കാത്തിരുന്നൂടെ. എനിക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. ഹരിചന്ദന മലരിലെ മധുവാടയും. അതെ, നമുക്ക് ഈ കൊട്ടേഷന് പോണോ? അപ്പൊ ശേഖര മുതലാളി, അയാളോട് പോയി പണി നോക്കാൻ പറ. അണ്ണാ, അണ്ണന് വീണ്ടും തുടങ്ങിയോ. നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ പ്രിയ ടീം ചിരിക്കുടുക്കയുടെ മ്യൂസിക്കൽ ലവ് സ്റ്റോറി ഇവിടെ ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജഡ്ജസിന്റെ വിധി അറിയാം. അതിനു മുമ്പ് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇതാണ് ആള്. ഏ, പോസ്റ്റ് കുടിച്ചിട്ടിരിക്കുന്ന പോലെ. പിന്നെ രണ്ടുപേരെ അവിടെ കിടന്ന് അടിയുണ്ടാക്കിയ എന്നാ ക്രമസമാധാനം പോകാനാ? 100-250 പേരാണ് അവിടെ സെക്രട്ടറിയേറ്റ് അത് കടന്നിട്ട് അടിച്ചുണ്ടാക്കിയിട്ട് ആർക്കും ഒരു ക്രമസമാധാനം ഇല്ല. ചുമ്മാലടാ നാട്ടുകാര് പറയുന്ന പോലീസ് എല്ലാം നോക്കൂത്തിയാ നോക്കൂത്തിയാ. ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. കഥാപാത്രങ്ങളുടെ പേരിൽ തുടങ്ങുന്നു നിങ്ങളുടെ ഹാസ്യത്തിന്റെ തിളക്കം. ഇതിന്റെ ക്ലൈമാക്സ് വരെ നിർത്താതെയുള്ള ചിരി, നല്ല ശുദ്ധമായ ഹാസ്യം.
ഏറ്റവും എടുത്തു പറയേണ്ടത്, അടിച്ചേൽപ്പിക്കാത്ത തരത്തിൽ ഒരു ശക്തമായ സന്ദേശം ഈ സ്കിറ്റിലൂടെ നിങ്ങൾ വരച്ച് കാട്ടിയിട്ടുണ്ട്. ഏത് ഗുണ്ടയുടെയും മനസ്സലിയിക്കാൻ സ്നേഹത്തിന് അല്ലെങ്കിൽ പ്രേമത്തിന് കഴിയുമെന്നുള്ള ശക്തമായ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്. തുടക്കം തന്നെ ആ ഗുണ്ടകൾ പ്രാർത്ഥനാ ഗീതം ആലപിക്കുമ്പോൾ പൂച്ചാനിയുടെ അച്ഛനും അമ്മയും വരുമ്പോൾ നിങ്ങൾ ഇതേപോലെ പ്രാർത്ഥനയും നടത്തിയിട്ട് കാര്യമില്ല, അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഒരു മുഹൂർത്തമാണ് ഈ സ്കിറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ സജിയുടെ ആ ക്യാരക്ടർ വരുന്നതോടുകൂടി ഗംഭീര ടേക്ക് ഓഫാണ്. മനോഹരമായ സ്കിറ്റ്. ഓൾ ദി ബെസ്റ്റ് ചിരിക്കുടുക്ക. എനിക്ക് എന്ന് പറഞ്ഞാൽ ഇതില് ഗുണ്ടമാരെ കാണുമ്പോൾ ഒരു പ്രണയം തോന്നുന്നു, അല്ലാതെ പുച്ഛം തോന്നിയില്ല. സോ ക്യൂട്ട്. ഈ ഫുൾ സ്കിറ്റിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങളെല്ലാവരും റിലേഷൻഷിപ്പാണ് കാണിച്ചത്. ഈ അച്ഛനമ്മയുടെ ആ ഒരു റിലേഷൻ, പിന്നെ കുട്ടിക്കാലത്തെ ആ റിലേഷൻ, ആ ഫ്ലാഷ് ബാക്ക്, ആ മ്യൂസിക്കൽ വേ നിങ്ങൾ ആ സ്റ്റോറി പറഞ്ഞത്, ഇറ്റ് വാസ് എ വെരി ക്യൂട്ട്, ബിലീവബിൾ, ലവബിൾ. ആൻഡ് ഉമ്മ 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 ടു ഓൾ മൈ ഗുണ്ടാസ്. റിമി, ടീം ചിരിക്കൊടുക്ക. ആ പേര് തന്നെ ചിരി കൊടുക്ക എന്നാണ്. അത് നിങ്ങൾ ഭംഗിയായിട്ട് ഓരോ പ്രാവശ്യം നിങ്ങളുടെ പെർഫോമൻസിൽ ഭംഗിയായിട്ട് നിങ്ങളെ തരുന്നുണ്ട്. പ്രേമം എന്ന് പറഞ്ഞൊരു സംഭവം, അത് കല്ലിനെ പോലും എന്താ പറയുക, ലോലമാക്കുന്ന, അലിയിപ്പിച്ച് കളയുന്ന ഒരു കാര്യമാണ്. അതല്ലേ ഇത്രയും വലിയ ഗുണ്ടകളെ, ആ അനീഷ് ഗുണ്ടയോട് ചേട്ടാ എന്തോ ഒരു സ്നേഹം തോന്നുക ചേട്ടനോട്. ഇതേപോലത്തെ ഗുണ്ടകളോട് ചിലപ്പം പെട്ടെന്ന് സ്ത്രീകൾക്കൊരു സ്നേഹം തോന്നുന്നു. സജിക്ക് സ്നേഹം തോന്നില്ല, എനിക്ക് അത്ഭുതം തോന്നുന്നില്ല, ഈവൻ ഞങ്ങൾക്ക് വരെ തോന്നിപ്പോയി. ഒരു കൊച്ചിനെ ടീച്ചർ പഠിപ്പിക്കുന്ന പോലെയാണ് ശരിക്കും ഒരു ഒരു വൃത്തികെട്ടവൻ്റെ ജീവിതത്തിലൂടെ നല്ലൊരു പെണ്ണ് കയറി വന്നാൽ അവനെ ശരിക്കും മാറ്റിയെടുക്കാമെന്ന് കോമഡിയിലൂടെ നിങ്ങൾ കാണിച്ചു തന്നു. എല്ലാവരും കൂടെ ചേർന്ന് ഉഗ്രനായിരുന്നു. സുബ്രഹ്മണിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് ചോദിക്കാം. യെസ് സുബ്രഹ്മണി, സൂപ്പർ. അതും പ്രണയം വന്നാൽ എല്ലാം മാറിപ്പോവല്ലേ നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് പ്രണയിക്കുന്ന വരെ നമ്മൾ വേറെ, അതിനുശേഷം നമ്മൾ ടോട്ടൽ മാറിപ്പോവും. അതിന് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫേസ്ബുക്കും വാട്സപ്പ് കളിയുമായിട്ട് ഇപ്പോൾ കറണ്ട് സ്റ്റേജിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നത് സൂപ്പർ. ബാറ്റ്സ് ഓഫ് ടു യു. താങ്ക് യു. എന്നാൽ ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസിന് എങ്ങനെയാണ് മാർക്സ് എന്നറിയാൻ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ശ്വേതജി, 30 out of 30. താങ്ക് യു. റിമി ടോമി, 30. താങ്ക് യു. ജതിഷേട്ട, 40 out of 40. താങ്ക് യു. You are getting 100 on 100. കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു സൂപ്പർ ഹിറ്റ് സീരിയലിലെ ഒരു സൂപ്പർ നായകൻ മിമിക്രി ചെയ്യുന്നത്. നമ്മുടെ ചന്ദനമഴയിൽ അർജുൻ ആണ് ഇന്ന് ഇവിടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. എന്ത് സംഭവിക്കാം, എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. പിന്നെ രണ്ടുപേരെ അവിടെ കിടന്ന് അടിയുണ്ടാക്കി എന്നാ ക്രമസമാധാനം പോകാനാ? 10-250 പേരാണ് അവിടെ സെക്രട്ടറിയേറ്റ് അത് കടന്നിട്ട് അടിച്ചുണ്ടാക്കിട്ട് ആർക്കും ഒരു ക്രമസമാധാനം ഇല്ല. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ ഇവിടെ ഇതാ പോലീസും ജനങ്ങളും എന്ന റൗണ്ടിൽ ഒരു ആസ്യാത്മക പോലീസ് സ്റ്റേഷനുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ പ്രിയ ടീം പോപ്പി. സ്വപ്ന സുന്ദരി നന്ദനെ,
കൊള്ളാം, മാറ്റി വെക്കരുതേ കേട്ടോ. എന്തായിരുന്നു പരിപാടി? ഇവിടെ പോലീസ് സ്റ്റേഷൻ ആണോ അതോ ചന്തയോ? ചന്ത പോലീസ്? ചന്ത പോലീസോ? അല്ല, ചന്ത അപ്പുറത്തുണ്ടല്ലോ. എന്റെ പൊന്നും ഇനി ഇവിടെ എന്നാ ഈ അർമാദിക്കൽ എന്നാ ഞാൻ ചോദിച്ചത്? അല്ല സാറേ, പോലീസ് കലാമേള വന്നേലേ, നമ്മളോട് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ സാറല്ലേ പറഞ്ഞേ, ഞങ്ങൾ അതിന്റെ പ്രാക്ടീസ് ചെയ്യല്ലേ. പ്രാക്ടീസ് ഒക്കെ ഡ്യൂട്ടി ടൈമിൽ പറ്റത്തില്ല. ഡ്യൂട്ടി മസ്റ്റ് ബി, അത് തന്നെ, ഡ്യൂട്ടി സമയത്ത് പറ്റത്തില്ല. ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള സമയത്ത് വേണം എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ. കേട്ടല്ലോ, ഓക്കെ ആണല്ലോ. ഓക്കെ, ഏതായിരുന്നു പാട്ട്? സ്വപ്ന സുന്ദരി. എട്ട് നോക്കട്ടെ. അവനെ അടിക്കട്ടെ, അവനൊക്കെ മദ്യപിച്ചിട്ടുള്ള അടിയൊക്കെ അവിടെ തന്നെ നടക്കട്ടെ. എന്തിനാടാ ഞാൻ കേറി വന്നിട്ട് എന്റെ തല പൊളിച്ച് വിളിക്കുന്നത്? പിന്നെ രണ്ടുപേരെ അവിടെ കിടന്ന് അടിയുണ്ടാക്കി എന്നാ ക്രമസമാധാനം പോകാനാ? 10-250 പേരാണ് അവിടെ സെക്രട്ടറിയേറ്റ് അത് കടന്നിട്ട് അടിച്ചുണ്ടാക്കിയിട്ട് ആർക്കും ഒരു ക്രമസമാധാനം ഇല്ല. ആ വാർത്ത എന്ന് വെച്ചാൽ രാവിലെ എന്തെങ്കിലും ഉണ്ടെന്നൊന്ന് കാണട്ടെ. നമസ്കാരം, പ്രധാന വാർത്തകൾ. സുപ്രസിദ്ധ കൊലയാളിയും നിരവധി മോഷണക്കേസിൽ പ്രതിയുമായിരിക്കുന്ന സീബ്ര ബൈജു ഇന്ന് പുലർച്ചെ ജയിൽ ചാടി. ഇന്ന് രാവിലെ പുലർച്ചെ 6 മണിയോടെയാണ് സീബ്ര ബൈജു ജയിൽ ചാടിയത്. സീബ്ര ബൈജുവിനെ പിടിച്ചുകൊടുക്കുന്നവർക്ക് 10 ലക്ഷം രൂപ കേരള സർക്കാർ ഇനാം പ്രഖ്യാപിച്ചു. എന്റെ പൊന്നടവേ, 10 ലക്ഷം രൂപയോ? 10 ലക്ഷം രൂപ കിട്ടിയ ഞാൻ ആദ്യം ഓടി കാർ എടുക്കും. എന്റെ പൊന്നു മിനി, തോന്നിയാസം പറയരുതേ. നാണക്കേടാണ്, 10 ലക്ഷം രൂപയ്ക്ക് ഓടിയ കാറ് മേടിക്കുന്നത്. ഓടാത്ത പുതിയ കാറ് മേടിക്കണം, അതാണ് കറക്റ്റ്. മറ്റേ ഈ കഴിഞ്ഞ ദിവസം അവന്മാർ വന്നില്ലേ, രണ്ടാവന്മാരോട് ഒരു പരാതി കൊണ്ട് വന്നില്ലേ? സാറെ, അത് വിട്ടുതരാം, കേസ് വിട്ട്. അത് വേണ്ട, ഞാൻ പോയി അന്വേഷിച്ചാ സാർ, അത് ശരിയാകത്തില്ല. എന്റെ പി സി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഷാരൂഖ് ഖാൻ എസ് ഐ ആയിട്ടിരിക്കുന്നത്രോളം കാലം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അത് പരിഹരിച്ചിരിക്കണം. എന്റെ സാറെ, അത് ശരിയാകത്തില്ല. ഞാൻ അവിടെ ചെന്ന് അവന്മാരെ സംസാരിച്ചു, കുളത്തിന് പ്രശ്നമാ, എന്താണ് തേക്ക് മുറിച്ചെന്നാ. ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലേ, പറഞ്ഞാലും അത് പറഞ്ഞപോലെ പി സി ചെയ്താൽ മതി. അവന്മാരെ വിളിക്കും. സാർ, അത് ശരിയാകത്തില്ല. ഞാൻ അവന്മാരെ തമ്മി കണ്ട തല്ലു. പി സി ഞാൻ പറഞ്ഞു, അവരെ വിളിക്കാൻ പറഞ്ഞു. എന്റെ സാറെ, നമ്മൾ തലവെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഈ ഷാരൂഖ് ഖാൻ ഏറ്റു കഴിഞ്ഞാണല്ലോ, അത് ഉറപ്പായിട്ട് നടത്തിയിരിക്കും. അവരെ വിളിച്ച് ഞാൻ വിളിക്കണം. വിളിച്ച് അങ്ങോട്ട് നടന്നില്ലടാ, അങ്ങോട്ട്. ഇതാണ് ആള്. പോസ്റ്റ് കുഴിച്ചിട്ടിരിക്കുന്ന പോലെ. സാറേ, എന്റെ പിന്നെ ഒരു കുളമുണ്ട്, അപ്പൊ കുളത്തിൽ നിന്ന് വെള്ളം കോരുന്നു. പിന്നെ കുളത്തിൽ നിന്ന് പിന്നെ മണ്ണെണ്ണ കോരി എടുക്കും. നിന്റെ സ്വന്തം ചേട്ടൻ വെള്ളം കോരുന്നില്ലടാ, കുഴപ്പമില്ലടാ. അവൻ വെള്ളം കോരുന്നത് എനിക്ക് അവരെ ഇഷ്ടമല്ല. അവരെ കണ്ണാ ചായടിക്കും. എന്റെ മുന്നിൽ വെച്ചോ? എന്റെ മുന്നിൽ വെച്ചോ? അല്ല, പിന്നിലായാലും കൊണ്ടിട്ട് ഇടിക്കും. ഞാൻ പറഞ്ഞു അവന്റെ ചേട്ടനെ വിളിക്കും. ചേട്ടനെ വിളിക്കും. അവൻ ഇടിക്കുന്നേ. എസ് ഐ ഷാറൂഖ് ഖാൻ മുന്നിൽ വെച്ചിടിക്കാം. നിഷ്കളങ്കൻ ഇവൻ, ഇത്ര ഭവ്യതയുള്ള അവനാണോ അവൻ തല്ലു എന്ന് പറഞ്ഞത്? സാറേ, ഇവന്റെ ഭവ്യത ഒക്കെ ഇവന്റെ പുറമേ ഉള്ളൂ. ഇവന്റെ ഉള്ളി മൃഗമാ ഇവൻ. തമ്മി കണ്ട തല്ലു വന്നേ. അരേ ഇവൻ, എന്റെ പ്രശ്നം പറ. എന്റെ പിന്നെ തല്ലുവോ? സാറേ, എന്റെ വീട്ടിലത്തെ ഒരു തേക്കുമരം എന്റെ അനിയൻ പാതിരാത്രിക്ക് അത് വെട്ടി മുറിച്ചു മാറ്റി. അത് മോശമല്ലേ? എന്നോട് ചോദിക്കാതെ മുറിച്ചു മാറ്റി. എടാ, അത് അനിയനല്ലേ? ണെങ്കിൽ തന്നെ ആളും നമ്മൾ ഒരു കാര്യം നമ്മൾ ഒരാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആളോട് ചോദിച്ച് അനുവാദം വാങ്ങിച്ചതിന് ശേഷമേ ചെയ്യാവുള്ളൂ. അത് തേക്കുമരം. തേക്കുമരം ഞാൻ ഇവിടെ എന്റെ കുളത്തേക്ക് വെള്ളം വരുന്നില്ലേ? പുറത്തൊന്ന് മാറ്റാം. വേഗം എസ് ഐ, എസ് ഐ, എസ് ഐ, അവന്റെ മുട്ട തല കെട്ടോർന്ന് കൊടുക്കട്ടെ.
നിന്റെ കുളത്തിൽ മുക്കും ഞാൻ, നിന്റെ കുളത്തിൽ ഞാൻ തുപ്പിടാ, തുപ്പിട്ടാ നിന്റെ വാ ഞാൻ വെട്ടും. ഒന്ന് തുറന്നു എത്ര പ്രാവശ്യം തന്നെ വിളിച്ചിടോ ഇങ്ങോട്ട് വാ, രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തത്. പിന്നെ ചുമ്മാ അല്ലടാ നാട്ടുകാർ പറയുന്നത്, പോലീസെല്ലാം നോക്കൂത്തിയാ നോക്കൂത്തിയാ. എനിക്കിപ്പോഴാ മനസ്സിലായത്, തടുവിന്റെ കിണ്ണത്തപ്പി പോയി, കിണ്ണത്തപ്പി. എന്റെ പൊന്നട ബൈജു, നീ നാണക്കാടല്ല കാണിച്ചു വെച്ചത്? നീ തോന്നിയാസം കാണിക്കേണ്ട കാര്യമുണ്ട്. എന്താ നീ ജയിലിൽ ചാടിയല്ലേ? ജയിലിൽ ചാടിയിട്ട് ആരെങ്കിലും പോലീസ് സ്റ്റേഷനോട് ഓടി കയറി വരൂടാ. അതാണ് ഈ സീബ്ര ബൈജുവിന്റെ ബുദ്ധി. ഏതെങ്കിലും പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിൽ കള്ളനുണ്ടെന്ന് പറഞ്ഞ് അന്വേഷിച്ച് വരുമോ? അതുകൊണ്ട് ഒറ്റ ഒരുത്തം പോലും ആണെങ്കിൽ പോയത് കഴിഞ്ഞാൽ മനസ്സിലായല്ല. പത്ത് ലക്ഷമാണ് നിൽക്കുന്ന, 10 ലക്ഷം ചെന്ന് കയറിക്കൊടുക്കുക. പിന്നെ നമുക്ക് വീതിച്ചെടുക്കാന്ന് പറഞ്ഞു. എനിക്ക് ജീവനി കൊതിയുണ്ടെന്ന് സാറേ, ഒന്ന് കീഴ്പ്പെടുത്ത്. വേണ്ടെന്ന് ഒന്ന് എന്തേലും ഐഡിയ ഉണ്ടോ സാറേ? ലവന്മാരെ അവിടെ പോയി. അയ്യോ അത് പോയാ, അവിടെ ഉണ്ട്. നമുക്കേ ഇവന്മാർ രണ്ടുപേരും കൂടെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ പണി നടക്കും. ആണോ? മറ്റേ ചേട്ടനെങ്ങനെ എന്നാ നൈസായിട്ട് തുറന്നുവിടെ. ആദ്യമായിട്ട് നല്ല ബുദ്ധി പറഞ്ഞു. തുറന്നുവിടെ തുറന്നുവിടെ. ഇല്ല നമുക്ക് അക്കുത്തൂക്ക് കളിക്കാം. ഒരുമാതിരി വരയും കുതിര പോലെ അങ്ങനെ. എസ് ഐ ഷാരൂഖ് ഖാന്റെ തൊപ്പി ഒരു പൊൻ തൂവൽ കുടി. ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ എന്ത് സുഖമല്ലേ? ഒരു പ്രശ്നം സോൾവ് ചെയ്ത്, പക്ഷേ ലവന്മാരുടെ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും? അയ്യോ അത് വലിയ അമ്മ വിളിച്ചേ, അമ്മ വിളി, അമ്മ വിളി, അമ്മ വിളിച്ച വിളിച്ചേ. അപ്പൊ നിന്റെ തേക്ക് മുറിച്ചാണ് എന്റെ പ്രശ്നം. ഒരു കാര്യം ചെയ്യും, അവന്റെ പ്രശ്നം എന്താ ചോദിച്ചു? എന്റെ പ്രശ്നം എന്താ പറയാ? എന്റെ കുളത്തിൽ വെള്ളം പോയി, നിന്റെ കുളത്തിൽ ഇനി വെള്ളം പറ്റി പോവാന്ന് പറയാ. ഫയർഫോഴ്സിന് വിളിച്ചു, ഒരു കുളം നിറച്ചും വെള്ളം അടിച്ചാന്നാക്കാ പോരെ. അപ്പൊ നിന്റെ പ്രശ്നം തരുന്നല്ലോ. അപ്പൊ നിന്റെ തേക്കിന് പകരമായിട്ട് ഞാൻ 1.5 ലക്ഷം രൂപ തരും. മതി. അപ്പൊ എന്റെ പ്രശ്നം? അപ്പൊ ഞാനൊരു പ്രശസ്ത പിടികിട്ട പുള്ളിനെ പിടിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ 2 ലക്ഷം രൂപയായിട്ട് നാളെ രാവിലെ വീട്ടിൽ വരും. അവിടെ വന്നു കഴിയുമ്പോഴത്തേനും നിന്റെ തേക്കിന്റെ കാര്യത്തിൽ സോൾവ് ആവും. ഞാൻ ആ തേക്ക് കണ്ടതിന് ശേഷം. അത് വേണ്ട, തേക്ക് ഞാൻ കൊണ്ടുവന്നു. തേക്ക്? തേക്ക് കൊണ്ടു. പോലീസ് സ്റ്റേഷനിൽ വെട്ടി ഇതാ കാരെല്ലാം കൊണ്ടുവിടാ. സാറേ നുണ പറഞ്ഞല്ലേ, സാറ് വന്ന് കണ്ടോളൂടാ. ഇവിടെ ഞാൻ അവിടെ വന്നോളാം. നീ അതുകൊണ്ട് തേക്ക് ഇതാണ് രാത്രി ഒന്ന് വെട്ടുന്ന വന്ന. ഞാൻ ഇവിടെ വെട്ടി വിടും സാറേ, ചെറുതായിട്ട് മേടിക്കും. ഇത് നീ നീ ഇത് വെള്ളം ഒഴിച്ച് അവന്റെ വളർന്ന് വലുതായിട്ട് അത് വെട്ടുന്ന പ്രശ്നത്തിന് വേണ്ടിയാണ് ഇവിടെ വന്ന് ഈ അടി ഉണ്ടാക്കിയത് അല്ലേ? ബാക്കിയുള്ളവന്റെ മുതുകും നട്ടിലും കളഞ്ഞത്. ഒരു കാര്യം ചെയ്യ് പി സി മിനി, കമോൺ മൈ ബോയ്. ഇവന്മാർ രണ്ടുപേരും തേക്കുന്ന രണ്ടു പൊടിച്ച ദൂരോട്ട്. ജ്യോതിഷേട്ടാ, പോലീസ് സ്റ്റേഷനുള്ളിലെ കോമഡി ഒരുക്കേണ്ടതിന് പകരം നിങ്ങള്
കോമഡിക്ക് വേണ്ടി ഒരു പോലീസ് സ്റ്റേഷൻ ഒരുക്കി. അതാണ് ഇതിൻ്റെ ഒരു ചെറിയ ഡ്രോബാക്ക്. എസ് ഐക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാവണം, കോൺസ്റ്റബിളിന് ഒരു ക്യാരക്ടർ ഉണ്ടാവണം, പ്രതിക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാവണം. അതല്ല കോമഡിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കോമഡിയുടെ വഴിയെ സഞ്ചരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 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 ഇമ്പാക്റ്റ് കുറച്ച് കുറയും. അതാണ് ഇവിടെ കണ്ടത്. ജയിൽ ചാടിപ്പോയ പ്രതിയെ പിടിക്കുന്നത് തന്നെ വേറൊരു ബുദ്ധി ഉപയോഗിച്ചാണ്. അവിടെ ഒരു സീരിയസ്നെസ് അല്പം വന്നിട്ടുണ്ട്. പിന്നെ രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ആ ഫൈറ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാക്കുന്ന പുകിലാണ് നിങ്ങളുടെ ഹൈലൈറ്റ്. തേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ തേക്ക് മരമാണ്, പക്ഷേ അതൊരു തൈയുടെ രൂപത്തിലുള്ളതാണെന്ന് കാണിച്ചത് നല്ല ട്വിസ്റ്റായിരുന്നു. അതിന് എന്താണ് വെള്ളമൊഴിച്ച് അതിന് വലിയ വൃക്ഷമാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. ശ്വേതജി, ഈ ചേട്ടനും അനിയനും ആ ഒരു എൻട്രി തൊട്ടിട്ടാണ് നിങ്ങളുടെ സ്കിറ്റിൻ്റെ ഒരു ഒരു എനർജി വന്നത്. എന്തായാലും എൻ്റെ ഒരു ടോം ആൻഡ് ജെറി, ടോമില്ല, എന്തായാലും ജെറീൻ്റെ ഒരു കുറച്ച് കോൺസെപ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിലും, പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു സ്ക്രിപ്റ്റ് ഭയങ്കര ഒരു വീക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് പോലീസും ജനങ്ങളും അത് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പോലീസ് സ്റ്റേഷൻ കാണിക്കരുത്, ബിക്കോസ് നമ്മളെല്ലാവരും ഒരു ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പോലീസ് സ്റ്റേഷൻ കാണിക്കരുത്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. റിമി, ടീം പോപ്പി കൊടുത്തൊരു കൈയടി അവർക്ക്. നമുക്ക് നല്ല ചിലവുള്ള കാര്യമാണ് അത്. എനിക്കും ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ തേക്ക് മരം വെട്ടിയെന്ന് പറഞ്ഞോണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുളത്തിലെ വെള്ളം. അപ്പം നിങ്ങൾ രണ്ടൊരു ഒരു വീട്ടിലല്ല താമസിക്കുന്നത് ചേട്ടാനിയന്മാരല്ലേ? അല്ല, ഇത്രയും നേരി കണ്ടെന്ന രീതിയിൽ ഇത്രയും കീറിയുമ്പോൾ കടന്ന് ഉരുണ്ട് പിടിച്ചുള്ള തല്ലായിരുന്നു ഞങ്ങൾക്ക് ഈ സ്കിറ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരു കോമഡിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മാക്സിമം ശ്രമിച്ചു. താങ്ക് യു സോ മച്ച്. സുബ്രഹ്മണി, മിസ്റ്റർ ഷാരൂഖ് ഖാൻ എൻജോയ് ചെയ്തു, നല്ല കോമഡി ആയിരുന്നു. സൂപ്പർ സൂപ്പർ. ഹാറ്റ്സ് ഓഫ് ടു എവരിവൺ. താങ്ക് യു. ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ശ്വേതജി ഓൺ 30, 26 ഔട്ട് ഓഫ് 30. ജ്യോതിഷേട്ട 37 ഔട്ട് ഓഫ് 40. താങ്ക് യു. റിമി ടോമി 27. താങ്ക് യു. താങ്ക് യു. ഇവർക്ക് ലഭിക്കുന്നു 90 ഓൺ 100. സുബ്രഹ്മണ്യ റിയൽ ലൈഫിൽ കല്യാണം കഴിക്കുമ്പോൾ ആളെ പ്രപ്പോസ് ചെയ്തത് കുറച്ചെന്തോ മിമിക്രി കാണിച്ചിട്ടൊക്കെ ആണെന്ന്, അല്ല അതാണ് പറഞ്ഞത്, അഭിനയിച്ചിട്ടാണ് ഞാൻ പ്രണയിച്ചതെന്ന്. അപ്പൊ പ്രണയിച്ച് അഭിനയിച്ചില്ല. ആ ഓക്കെ, പ്രണയത്തിൽ അഭിനയില്ലായിരുന്നു. ശരി, അപ്പൊ ആ മിമിക്രി ഒന്ന് നമുക്ക് കാണാം. ഞാനും സൗമ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങി, പക്ഷേ അവളും പ്രപ്പോസ് ചെയ്തില്ല, ഞാനും പ്രപ്പോസ് ചെയ്തില്ല. അവളിന് പറ്റിക്കാൻ വേണ്ടി, അവളുടെ ചോദിക്കാൻ വേണ്ടി പെട്ടെന്ന് പോയി ഒരു സിം കാർഡ് ഒന്നെടുത്ത്, വേറെ ഒരു മൊബൈലൊക്കെ ഒന്നെടുത്ത് അതിനിട്ട് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാൾ വരുന്നുണ്ട്, ഞാൻ തിരിച്ച് വിളിക്കുകയാണ്. കട്ട് ചെയ്തിട്ട് തിരിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഹലോ, ഞാൻ സുബ്രയുടെ ചേച്ചിയാണോ? ആ പറയൊക്ക, എന്താണ് അവൾ പറയുന്നത്? സുഖമായിരിക്കുന്നു വൈഫ് ചോദിക്കുന്നു. സുഖമായിരിക്കുന്നു. മക്കളൊക്കെ സുഖമായിരിക്കുന്നു? മക്കളൊക്കെ സുഖമായിരിക്കുന്നു, പക്ഷേ ഓ മക്കൾക്ക് എല്ലാം എനിക്കറിയാമല്ലേ. എൻ്റെ ചേച്ചി, ചേച്ചിയുടെ വയസ്സിൽ ഞാൻ ചോദിക്കുന്നു. ഓ, എന്നെക്കുറിച്ചും എൻ്റെ മക്കളെക്കുറിച്ചും എല്ലാം എനിക്കറിയാം അല്ലേ. ആ അതെ. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താ? അവൻ എപ്പോഴും എന്നെക്കുറിച്ചേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എന്താ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എനിക്കൊന്ന് പറയൂ. അക്ക, എന്താ പറ മോളെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അവൾ മിണ്ടാതിരിക്കുന്നു. ആ സമയത്തേക്ക് ഞാൻ പെട്ടെന്ന് എൻ്റെ ശബ്ദത്തിൽ പറഞ്ഞു, മോളെ ലവ് പ്യാർ പ്രേമ ഇതൊക്കെ പറഞ്ഞോ. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടി വളരെ സൈലന്റ് ആയി പോയി. വളരെ മനോഹരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അത്. റിയൽ ലൈഫിൽ അതിന് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ വേണം, അതിനൊരു ഹൃദയം വേണം, ഇതെല്ലാം ഉള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ നടന്ന സംഭവങ്ങൾ മനസ്സിലായി. ഇത് റിയൽ ആയിട്ട് നടന്ന രീതിയിൽ തമിഴിലായിരിക്കുമല്ലോ സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ രീതിയിൽ ഒന്ന് ഒന്ന് നമുക്ക് കേട്ടാ കൊള്ളാം. ഇത് സൗമ്യ, നിങ്ങൾ സുബ്രഹ്മണ്യ. ഓക്കെ, ഹലോ. ഹലോ, നാ മുത്തുലക്ഷ്മി പേസുറേ, സുബ്രഹ്മണ്യയുടെ അക്ക. ആ അക്ക, നിറയെ കേട്ടിരിക്ക ഉങ്ങളെ പറ്റി. എപ്പടി ഇരിക്ക അക്ക? നാ നല്ല ഇരിക്ക. എന്നെ പറ്റി சொல்லிருக்கனோ? ആ നിറയെ சொல்லிருக்க. ഓ ആമാ, ഇപ്പോ പത്തലാമ ഉന്നെ പറ്റി பேசிட்டு இருக்க. உனக்கும் என்ன என்ன இது எனக்கு ഒന്നും புரியல அக்கா. ஏ எனக்கு ஒன்னும் தெரியல அக்கா. ஏ என்ன மாதிரி இல்ல சொல்றது? எப்ப பார்த்தாலும் உன்னை பத்தி அவன் பேசிக்கிட்டு இருக்கானே. உங்க ரெண்டு
തമിഴിലെ ഫിലിം ആക്ടേഴ്സിന്റെ എന്തെങ്കിലും മിമിക്രി എടുക്കാറുണ്ടോ? അതൊന്ന് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഇതുവരെ മൈക്ക് പിടിച്ച് സ്റ്റേജിലേക്ക് കയറിയോ അല്ല ആരുടെ മുന്നിലോ മിമിക്രി ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുന്നു, സോറി. സിംഗത്തിന്റെ ഡയലോഗ് ഉണ്ടല്ലേ, സിംഗത്തെ ഫോട്ടോല പാത്രപ്പ, സിനിമയിലെ പാത്രപ്പ, ടിവിയിലെ പാത്രപ്പ, ഏൻ സൂല കൂടെ പാത്രപ്പ, തനിയാ കാട്ടിലെ നടന്ന് പാത്രിക്കയാ, വെരി തനമാ തനിയാ നിന്ന് വേട്ടയാടി പാത്രിക്കയാ, പകറിയാ പകറിയാ. ഈ ഡയലോഗൊക്കെ നമ്മുടെ രഘുവരൻ സംസാരിച്ച എങ്ങനെ ഉണ്ടാവും? സിംഗത്തെ ഫോട്ടോല പാത്രപ്പ, ടിവിയിലെ പാത്രപ്പ, സൂല പാത്രപ്പ, തനിയ കാട്ടില നടന്ന് പാത്രിക്കയാ, വെരിത്തണമ്മ തനിയാ നിന്ന് വേട്ടയാടി പാത്രിക്കയാ, ഓക്കി അടിച്ച വോണ്ടഡ് വെയിറ്ററാ പാത്രിയാ പാത്രാതെ. ആദ്യമായിട്ട് നമ്മുടെ ഈ വേദിയിൽ വെച്ചിട്ട് തന്നെ നമ്മളൊക്കെ തന്നെ വീട്ടിലൊക്കെ മിമിക്രി കാണിക്കും, പക്ഷെ സ്റ്റേജിൽ കാണിക്കാൻ ആർക്കും ധൈര്യമില്ല. ഇദ്ദേഹത്തിന്റെ ഒരു ട്രൈ ചെയ്യാനുള്ള ഒരു മനസ്സ്, ആ ഒരു കോൺഫിഡൻസ് വളർത്താൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു ബ്യൂട്ടിഫുൾ ആക്സോട് കൂടി ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ അവസാനിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഓരോ മൊമെന്റും മെമ്മറബിൾ ആക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ് ആപ്പ്. പ്ലീസ് വെൽക്കം ശലജ. എന്റെ കൊച്ചുമുതലാളി അങ്ങ് ദൂരത്തു നിന്ന് വരുന്നത് കാണുമ്പോൾ അമൽ നീരദിന്റെ പടത്തിലെ മമ്മൂക്ക സ്ലോ മോഷനിൽ വരുന്നത് പോലെ തോന്നുന്നു. മണലിൽ കൂടെ നടന്ന എനിക്കെന്നല്ല നിന്റെ അപ്പനായാൽ പോലും സ്ലോ മോഷനിലേ നടക്കാൻ പറ്റൂ. അടുത്തോട്ട് വാ കറുത്തമ്മ, മിക്കവാറും സെൽഫി കൈവിട്ടു പോകുന്ന ലക്ഷണമുണ്ട്. ഇത് സെൽഫി എടുപ്പാണോ അതോ മുതലെടുപ്പാണോ? ഉടച്ചുണ്ടാലും കെട്ടിപ്പിടിക്ക ഉമ്മയ്ക്ക, പിന്നെ സ്വന്തം ഭാര്യ ആയതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇതൊന്നും ആരും മൊബൈലിൽ പിടിക്കുന്നില്ലല്ലോ.